ഹലോ ഫ്രണ്ട്സ്, അബാബ്ലയിലേക്ക് സ്വാഗതം. ഞാൻ ധനിഷ പ്രവീൺ. സുഖമില്ലെന്നൊന്നും ചോദിക്കുന്നില്ല, കാരണം ഇപ്പൊ എല്ലാവരും വളരെയേറെ വിഷമത്തിലുള്ള ഒരു സമയമാണ് അല്ലേ. COVID-19 വല്ലാത്തൊരു എന്താ പറയാ അറ്റാക്ക് കാരണം നമുക്കെല്ലാം വളരെയേറെ ബുദ്ധിമുട്ടും വിഷമവും എന്താ പറയാ അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ്. അതെല്ലാം നമുക്ക് മാറുന്നു വിചാരിക്കാം. അപ്പൊ നമുക്ക് ഇന്നത്തെ നമ്മുടെ അബാക്കസ് ക്ലാസിന്റെ 19th പാട്ടിലേക്ക് പോവാം. അപ്പം നിങ്ങൾ ഈ എൻ്റെ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഓളിൽ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം ഈ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എൻ്റെ പ്രീവിയസ് വീഡിയോസ് നിങ്ങൾക്ക് അബാക്കസ് പഠിക്കണം, അബാക്കസിൽ നിന്ന് നല്ല റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ പ്രീവിയസ് വീഡിയോസ് നിർബന്ധമായും കാണുക. അത് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ എപ്പം പറയുന്നത് പോലെ ബാക്കി എന്താണെന്നുള്ള ഒരു നിങ്ങൾക്ക് അബാക്കസിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാവുള്ളൂ. അപ്പം അതുപോലെ എല്ലാവരും ചെയ്യാം. നമുക്കിന്ന് പാർട്ട് 19 പോകാം. അപ്പം നമ്മൾ ഓൾറെഡി ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക് എന്ന് വെച്ചാൽ സ്മോൾ ഫ്രണ്ട്സ് ടോപ്പിക്കാണ്. അപ്പം സ്മോൾ ഫ്രണ്ട്സിൽ നമ്മൾ കഴിഞ്ഞ പാർട്ട് 18 പഠിച്ചത്, പാർട്ട് 18 പഠിച്ചത് ഒരു ഇക്വേഷനാണ്, ആഡ് 4 = 5 + 1 എന്നാണ്. വെച്ചാല് 4 ഫ്രണ്ട് 1, 5 നിന്ന് ലെസ് ചെയ്യാം. അതാണ് പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന മറ്റൊരു ഇക്വേഷൻ ആണ് ആഡ് 3 = 2. ദാ ഇവിടെ എഴുതിയിട്ടുണ്ട്, കാണുന്നുണ്ടല്ലേ. ആഡ് 3 = 2, ആഡ് 5 + 2. ഇവിടെ നോക്കിയാല് നമുക്ക് 3 എന്താണെന്നറിയാം. 3 എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ എന്താ പറയാ 5 നിന്ന് 2, 2 മൈനസ് ചെയ്താൽ, 5 നിന്ന് 2 മൈനസ് ചെയ്താൽ 3 ആണ്. അത് ഏത് മാത്സിലായാലും എന്ത് കാര്യത്തിലായാലും അങ്ങനെയാണ്. 3 എന്ന് പറയാൻ 5 നിന്ന് 2 മൈനസ് ചെയ്ത് 3 ആണ്. അപ്പൊ ആ ഒരു ഇതേ നമ്മളിവിടെ എഴുതിയിട്ടുള്ളൂ. ആഡ് 3 എന്ന് പ്ലസ് പോസിറ്റീവായിട്ടുള്ള 3 എന്ന് പറയുന്നത് ആഡ് 5 + 2. 5 നിന്ന് 2 മൈനസ് ചെയ്താൽ അത് 3 ആണ് നമുക്കറിയാം. അത് ഇവിടെ 2 എന്ന് പറയുന്നത് എന്താണ്, 3 ഫ്രണ്ടും കൂടിയാണ്. അപ്പം ഫ്രണ്ടിനെ മാസ്റ്റർ ഫ്രണ്ടായ 5 നിന്ന് 3 ഫ്രണ്ടിനെ മൈനസ് ചെയ്താലേ നമുക്ക് 3 കിട്ടും. അപ്പൊ അതാണ് ആ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഇക്വേഷൻ വെച്ചിട്ട് നമുക്കിന്ന് കുറച്ച് പ്രോബ്ലംസ് എല്ലാം ചെയ്യാം. അപ്പൊ എങ്ങനെ ചെയ്യേണ്ടത് നോക്കാം. അപ്പം സെറ്റ് 0 ചെയ്യാം. കാണുന്നുണ്ടല്ലോ അല്ലേ. ഓക്കേ, സെറ്റ് 0 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ കണ്ടിന്യൂസ് അങ്ങ് ചെയ്തു പോകാം, ടൈം അധികം എടുക്കാതെ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഏതാ ഏത് നമ്പറാ ചെയ്യുന്നതെന്ന്. ആഡ് 1 + 4, നമുക്കിവിടെ 4 ഇല്ല, ഉണ്ടോ? 4 ഇല്ല. ആഡ് 4 ചെയ്യണേ 4 ഇല്ല. അപ്പം നമ്മൾ കഴിഞ്ഞ ഇതിൽ ചെയ്തു, നമുക്ക് കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആഡ് 4 ചെയ്യാൻ. ഡയറക്റ്റ് ഇവിടെ ആഡ് 4 ഇല്ലെങ്കിൽ ഒരു ഇക്വേഷൻ ഉപയോഗിക്കണം. ആ ഇക്വേഷൻ എന്ന് വെച്ചാൽ ആഡ് 5 + 1 എന്നാണ്. അപ്പം ആ ഇക്വേഷൻ ഇവിടെ നമ്മൾ ആദ്യം തന്നെ അപ്ലൈ ചെയ്യുക. അപ്പം ആഡ് 1 ചെയ്തു, അതിന് ശേഷം ചെയ്യേണ്ടത് ആഡ് 4 എന്നാണ്. ആഡ് 4 ഡയറക്റ്റ് ഇല്ലാത്തതുകൊണ്ട് ആ ഇക്വേഷൻ ആഡ് 5 + 1 ചെയ്തു. അപ്പം ഇതാണ് ആൻസർ. അതോടുകൂടി ആഡ് 3 ചെയ്യണം. ഡയറക്റ്റ് ആഡ് 3 അവിടെ ഓൾറെഡി ഉണ്ട്, നമ്മൾ ഡയറക്റ്റ് ആഡ് 3 ചെയ്തു. അപ്പം ആൻസർ നമുക്ക് കിട്ടി 8. ഓക്കെ, ഞാൻ സെറ്റ് 0 ചെയ്തു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ആഡ് 2. ആഡ് 4 ഇല്ല, ആഡ് 4 ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പം പറഞ്ഞ മെത്തേഡ് ഉപയോഗിച്ച് ആഡ് 5 + 1 ചെയ്തു. അതിനുശേഷം ആഡ് 3 ചെയ്യണം. ഡയറക്റ്റ് ഇവിടെ ആഡ് 3 ഉണ്ട്, ആഡ് 3 ചെയ്തു. അപ്പം ആൻസർ നമുക്ക് കിട്ടി 9 കിട്ടി. ഓക്കെ, സെറ്റ് 0 ചെയ്തു. തേർഡ് ക്വസ്റ്റ്യൻ, ആഡ് 3. ഇവിടെ ഡയറക്റ്റ് ഉണ്ട്, ആഡ് 3 ചെയ്തു. പിന്നെ ആഡ് 3 തന്നെയാണ് വരുന്നത്. അതിവിടെ ഡയറക്റ്റ് ഇല്ല, ഇല്ലാത്തതുകൊണ്ട് ഈ ആഡ് 3 ഡയറക്റ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ഇക്വേഷൻ ആഡ് 3 പകരം ആഡ് 5 + 2 ചെയ്യണം. അപ്പൊ ആഡ് 3 + 2 ഇത് ഉണ്ടാവും, 1 - 2 ലെസ് ചെയ്തു. ആൻസർ 6 കിട്ടി. അതോടുകൂടി എന്ത് ചെയ്യണം, ആഡ് 13. അപ്പം 1 വെച്ചാൽ 10 + 3 = 13. അപ്പൊ ആൻസർ 19. സെറ്റ് 0 ചെയ്തു. ആഡ് 12, നമ്മൾ ഡയറക്റ്റ് ചെയ്തു.
ആഡ് ത്രീ ആണ് പിന്നെ ചെയ്യേണ്ടത്. ആഡ് ത്രീക്ക് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ആഡ് ത്രീ, ആഡ് ത്രീക്ക് പറയാം ആഡ് ഫൈവ് ലെസ് ടു, ആൻഡ് ലെസ് ടു, ലെസ് എന്നല്ല മൈനസ് ചെയ്യുക, ലെസ് ടു നമ്മളവിടെ ചെയ്തു. ആഡ് ഫോർ, ഫോർ ഇവിടെ ഡയറക്റ്റ് ഉണ്ട്. അപ്പം ആൻസർ നയൻറ്റീൻ. സെറ്റ് സീറോ ചെയ്തു. ഇനി ഫിഫ്ത് ക്വസ്റ്റ്യൻ ആണ്, ട്വൻറ്റി വൺ. അത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്തു. എഡ് ത്രീ ഓൾറെഡി ഉണ്ട്, എഡ് ത്രീ ഉള്ളതുകൊണ്ട് അത് ഡയറക്റ്റ് ചെയ്തു. അതിനുശേഷം ചെയ്യേണ്ടത് എഡ് ത്രീ ആണ്. എഡ് ത്രീ ഇല്ല, എഡ് ത്രീക്ക് പകരം എഡ് ഫൈവ് ചെയ്തു, അഡീന്ന് ലെസ് ടു ചെയ്തു. ആ ലോവർ ബിറ്റ്സിൽ അടിയിലുള്ള ലെസ് ടു ചെയ്തു. അപ്പം ആൻസർ നമുക്ക് കിട്ടി ട്വൻറ്റി സെവൻ. സെറ്റ് സീറോ. എഡ് ടു, എഡ് ടു, എഡ് ത്രീ. അപ്പം എഡ് ടു ചെയ്തു, എഡ് ടു ചെയ്തു, രണ്ട് എഡ് ടു ചെയ്തു, എഡ് ത്രീ ഇല്ല, എഡ് ഫൈവ് ലെസ് ടു. അപ്പം ആൻസർ സെവൻ. ഓക്കെ, നല്ല എളുപ്പമില്ലേ? നമ്മളത് നല്ല പ്രാക്ടീസ് ആയിട്ട് ചെയ്ത് ചെയ്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓട്ടോമാറ്റിക്കലി നമ്മളത് എഡ് ഫൈവ് ലെസ് ടു ചെയ്യും, അതുപോലെ എഡ് ഫൈവ് ലെസ് വൺ ചെയ്യും. അങ്ങനെ ഓട്ടോമാറ്റിക്കലി നമ്മളത് കുറച്ച് പ്രാക്ടീസ് ആയി കഴിയുമ്പോൾ എല്ലാത്തത് നല്ല ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. എഡ് ട്വൻറ്റി ടു, എഡ് ത്രീ ടു, എഡ് ഫോർ, ഡയറക്റ്റ് എഡ് ഫോർ ഉണ്ട്. അപ്പം ആൻസർ ട്വൻറ്റി നയൻ. സെറ്റ് സീറോ ചെയ്തു. തേർട്ടി നയൻ, തേർട്ടി നയൻ ചെയ്തു. ലെസ് ഫൈവ് ആണ്, അപ്പം നമ്മൾ ലെസ് ഫൈവ് ചെയ്തു. അപ്പം ആൻസർ തേർട്ടി ഫോർ കിട്ടി. ഇനി ആഡ് ത്രീ ചെയ്യണം, ലെസ് ടു. അപ്പം ആൻസർ തേർട്ടി സെവൻ. സെറ്റ് സീറോ ചെയ്തു. എയ്റ്റി ടു, നയൻത് ക്വസ്റ്റ്യൻ ആണ്, എയ്റ്റി ടു ചെയ്തു. ഇനി എഡ് ത്രീ ഇല്ല, എഡ് ത്രീക്ക് എഡ് ഫൈവ് ലെസ് ടു ചെയ്തു. അതിനുശേഷം അവർ സിക്സ്റ്റി ഫൈവ് ആണ് ലെസ് ചെയ്യേണ്ടത്. അപ്പം സിക്സ്റ്റി ഇവിടെ നമ്മൾ ടച്ച് ചെയ്ത് പിടിച്ചു, ഫൈവ്, സിക്സ്റ്റി ഫൈവ് ലെസ് ചെയ്തു. ആൻസർ ട്വൻറ്റി. സെറ്റ് സീറോ. ഫിഫ്റ്റി എയ്റ്റ്, ടെൻത്ത് ക്വസ്റ്റ്യൻ ആണ്, ഫിഫ്റ്റി എയ്റ്റ്. ഒരുമിച്ച് ഫിഫ്റ്റി എയ്റ്റ് ചെയ്തു. ലെസ് ഫിഫ്റ്റി ഫൈവ്, സിമ്പിൾ, ഫിഫ്റ്റി ഫൈവ് ചെയ്തു. എഡ് ത്രീ, എഡ് ത്രീ ഇവിടെ ഇല്ല, എഡ് ത്രീ ചെയ്തു. എഡ് ത്രീക്ക് എഡ് ഫൈവ് ലെസ് ടു. അപ്പം ആൻസർ സിക്സ്. സെറ്റ് സീറോ. സെവൻറ്റി ടു, സെവൻറ്റി ടു ചെയ്തു. ഓക്കെ, സെവൻറ്റി ടു. ആഡ് ത്രീ, ആഡ് ഫൈവ് ലെസ് ടു. അതിനുശേഷം ആഡ് ഫോർട്ടീൻ. ഇവിടെ ഫോർ ഉണ്ട്, ഇവിടെ ടെൻ ഉണ്ട്. അപ്പം ഫോർട്ടീൻ ഡയറക്റ്റ് ചെയ്തു. അപ്പം ആൻസർ എയ്റ്റി നയൻ. ഇനി നയൻറ്റി, നയൻറ്റി ടു. ആഡ് ത്രീ, ആഡ് ത്രീ ലെസ് ടു, ലെസ് ഫോർട്ടീൻ. അപ്പം ലെസ് ഫോർട്ടീൻ ചെയ്തു. അപ്പം ആൻസർ ഫിഫ്റ്റി ഫൈവ്. സിമ്പിൾ. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതാണ്, നയൻറ്റീൻ. ഏഡ് നയൻറ്റീൻ, ലെസ് ഫിഫ്റ്റീൻ, ലെസ് ഫിഫ്റ്റീൻ ഒരുമിച്ച് ചെയ്തു. എഡ് ത്രീ, എഡ് ഫൈവ് ലെസ് ടു. അപ്പം ആൻസർ സെവൻ. ഓക്കെ, സെവൻറ്റി ഫോർ. ഫോർട്ടീൻത് ക്വസ്റ്റ്യൻ ആണ്, സെവൻറ്റി ഫോർ എടുത്ത് വെച്ചു. അതിനുശേഷം നമ്മൾ എഡ് ത്രീ ചെയ്യണം. എഡ് ത്രീക്ക് വരാം എഡ് ഫൈവ് ലെസ് ടു. അതിനുശേഷം ലെസ് ട്വൻറ്റി ഫൈവ്, ട്വൻറ്റി ഫൈവ് ആണ് ലെസ് ചെയ്യേണ്ടത്. നമ്മൾ ട്വൻറ്റി ഫൈവ് ഒരുമിച്ച് ലെസ് ചെയ്തു. അപ്പോൾ ഫിഫ്റ്റി ടു ബാക്കി. സെറ്റ് സീറോ. തേർട്ടി ഫോർ, ഫിഫ്റ്റീൻത് ക്വസ്റ്റ്യൻ ആണ്, തേർട്ടി ഫോർ. ആഡ് ത്രീ, ആഡ് ത്രീക്ക് വരും, ആഡ് ത്രീ ഡയറക്റ്റ് ഇല്ലാത്തതുകൊണ്ട് ആഡ് ഫൈവ് ലെസ് ടു. അതിനുശേഷം ആഡ് ഇലവൻ, ഇതാ ഏഴ്,
ലെവൻ ലെവൻ ഡയറക്റ്റ് ഒരുമിച്ച് ചെയ്യും. അപ്പോൾ 48 ആൻസർ 48 സെറ്റ് ചെയ്ത് തരും. 92 16th ക്വസ്റ്റ്യൻ ആണ്. 92 ചെയ്തു. 92 ലെസ് 80 അപ്പോൾ 80 ഒരുമിച്ച് ലെസ് ചെയ്തു. ബാക്കി നമുക്ക് ആൻസർ 12 കിട്ടി. 12 ഉപ്പിരം എന്ത് ചെയ്യണം? 3 ആഡ് ചെയ്യണം. അപ്പം 5 ആഡ് ചെയ്തു, 2 ലെസ് ചെയ്തു. അപ്പം ആൻസർ 15. ഓക്കെ, ദ നെക്സ്റ്റ് 78th ക്വസ്റ്റ്യൻ ആണ്. 81 അതിന് ശേഷം ആഡ് 3. ഇവിടെ നമുക്ക് നോക്കൂ, അപ്പം പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും? ചിലവരെ 81 ചെയ്തു, പിന്നെ ആഡ് 3 ആണ്. അപ്പൊ ഇത്രയും നമ്മൾ അങ്ങനെ ആഡ് 5 + 2 ചെയ്തതുകൊണ്ട് ചിലവര് വിചാരിക്കും ആഡ് 3 എന്നുള്ളത് +2 എന്ന്. അപ്പം അവിടെ 2 ഇല്ല, ഇവിടെ ഓൾറെഡി 3 ഉണ്ട് നമുക്ക് ചെയ്യാൻ. അപ്പം ആ 3 ഡയറക്റ്റ് ചെയ്യാം, ഡയറക്റ്റ് ആഡ് 3 ചെയ്തു. ഇനിയാണ് ഒരു ആഡ് 3 കൂടി ഉണ്ട്. അപ്പൊ ആ ആഡ് 3 ചെയ്യാനാണ് ഇവിടെ 3 ഇല്ലാത്തത്. അതിന് പകരമാണ് നമ്മൾ ചെയ്യാം ആഡ് 5 + 2. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി 87. സെറ്റ് സീറോ ചെയ്തു. 43 ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 43 ആഡ് 3 +2 +10 +10 അപ്പൊ ആൻസർ 36. ഇത്രയാണ് നമ്മൾ ചെയ്തത്. അപ്പൊ അതെല്ലാവർക്കും ആൻസറെല്ലാം മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. അതിനുശേഷം ഇവിടെ ഹോംവർക്ക് ആയിട്ട് എന്ത് ചെയ്യുന്നത്? മെന്റൽ പ്രാക്ടീസ്. ഞാൻ മെന്റൽ പ്രാക്ടീസ് എങ്ങനെ ചെയ്യുക, മെന്റൽ പ്രാക്ടീസ് ചെയ്യേണ്ട രീതിയെല്ലാം ഞാൻ എൻ്റെ തൊട്ട് മുമ്പുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് എൻ്റെ പ്രീവിയസ് വീഡിയോസ് നിർബന്ധമായും കാണണം എന്ന് പറയുന്നത്. കാരണം അത് കണ്ടാൽ മാത്രമേ നമുക്ക് മെന്റൽ പ്രാക്ടീസ് എന്താണെന്നുള്ള മനസ്സിലായുള്ളൂ. അപ്പം മെന്റൽ പ്രാക്ടീസിൻ്റെ ഇതെല്ലാം ഇതുവരെ കാണാത്തവരാണെങ്കിൽ, മെന്റൽ പ്രാക്ടീസ് അറിയാത്തവരാണെങ്കിൽ, എൻ്റെ പ്രീവിയസ് വീഡിയോസിൽ മെന്റൽ പ്രാക്ടീസ് ഉണ്ട്. അത് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇടാം. എൻ്റെ കുറച്ച് വീഡിയോസ് മാത്രം പ്രീവിയസ് വീഡിയോസ് ഞാൻ ഇടാം. അപ്പം അതെല്ലാവരും ഒന്ന് കാണുക. ഹോംവർക്ക് ആയിട്ടാണ് തരുന്നത്. ഇത് ചെറിയ സിമ്പിളായിട്ടുള്ള നമ്പേഴ്സ് ആണ്, അത് നിങ്ങൾ ആൻസർ എഴുതുക. അതിനുശേഷം ഇതാ ഇവിടെ ഞാൻ എപ്പം പറയുന്ന പോലെ നമ്മളെ ഒരു എന്താ പറയുക, എക്സ്ട്രാ ഡെവലപ്മെന്റിനും കൂടിയുള്ള ഒരു വർക്കാണ്. ഒരു നിങ്ങൾക്ക് എത്ര ടൈം ചെയ്യുക അത്രയും നല്ലത്. അപ്പൊ ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇപ്പൊ റൈറ്റ് ഹാൻഡ് ഉള്ള ലെഫ്റ്റ് ഹാൻഡിനെ കൊണ്ട് എഴുതാനാണ് 0 to 9 വരെയുള്ള നമ്പേഴ്സ്. അത്രയും നമുക്ക് നല്ലതാണ്. പ്രാക്ടീസ് ആണ് നമ്മളെ ബെസ്റ്റ് ടീച്ചർ. നമ്മളെ പ്രാക്ടീസ് എന്ത് കാര്യത്തിലായാലും നമ്മളെ പ്രാക്ടീസ് ആണ് ബെസ്റ്റ് ടീച്ചർ. അപ്പം എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഇന്നത്തെ എൻ്റെ സ്മോൾ ഫ്രണ്ട്സിന്റെ ഇന്നത്തെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, എന്നാലേ എനിക്ക് മനസ്സിലുള്ളൂ എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടു, എത്ര പേര് ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ള മനസ്സിലാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഇടുക, അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പം നമുക്ക് മനസ്സിലാവും, നമ്മളെ ആ ഒരു റേഞ്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്ര പേർക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ട് ഫോളോ ചെയ്യാൻ. ചിലവരെല്ലാം എന്നിട്ട് ഞാൻ എപ്പം വ്യൂ കാണലുണ്ട്, ഞാൻ നിങ്ങളുടെ വ്യൂവർ ആണെന്നെല്ലാം പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ട്. അതെല്ലാം കാണുമ്പോൾ വളരെയേറെ സന്തോഷമുണ്ട്. ചിലവർ ചില സജഷൻസ് ഒക്കെ എന്നോട് പറയാറുണ്ട്, അത് മാക്സിമം ഞാൻ അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ അപ്പം ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ കണ്ടിട്ടില്ലെങ്കിൽ, അല്ലെ ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ദയവായി സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാം. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് COVID-19 എല്ലാം ഒന്നും ഇല്ലാത്ത ഒരു അടുത്ത വീഡിയോസ് വരുമ്പോഴത്തേക്കും നമ്മളെ എല്ലാ പ്രശ്നങ്ങളും തീരുന്നുള്ള ഒരു പ്രതീക്ഷയോടെ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക്സ്, ബൈ.